ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ക്ലോത്ത് ഉപയോഗിച്ച് കാരി ബാഗ് ഉണ്ടാക്കാം. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ കയ്യിലുള്ള ക്ലോത്ത് വെച്ച് ചെയ്യാം. ഏത് മെറ്റീരിയൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുമാത്രമല്ല, നമുക്ക് പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പകരം ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായി ക്ലോത്ത് എടുത്ത് അതിനെ രണ്ടായി മടക്കി വെക്കുക. അതിനുശേഷം 13 ഇഞ്ച് വീതിയും 18 ഇഞ്ച് നീളവും അടയാളപ്പെടുത്തുക. അത് കട്ട് ചെയ്തെടുക്കാം. ഇനി അതിനെ ഒന്നുകൂടി മടക്കുക. ചുരിദാറിന്റെ നെക്കും ഷോൾഡറും അടയാളപ്പെടുത്തുന്നത് പോലെ അടയാളപ്പെടുത്തുക. ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഇനി ഷോൾഡറിന്റെ ഭാഗം, അതായത് ക്ലോത്ത് മടക്കി വെച്ചതിന്റെ അറ്റത്ത് നിന്ന് 2 ഇഞ്ച് വീതിയും 7 ഇഞ്ച് നീളവും അടയാളപ്പെടുത്തുക. അത് കൈക്കുഴി വരയ്ക്കുന്നത് പോലെ കുഴിച്ച് വരച്ചെടുക്കാം. ഇനി നെക്കകലം, അതായത് മറ്റേ അറ്റത്ത് നിന്ന് 2.5 ഇഞ്ച് വീതിയും 7 ഇഞ്ച് നീളവും അടയാളപ്പെടുത്തുക. അത് സർക്കിൾ ഷേപ്പിൽ വരച്ചെടുക്കാം. ഇനി വരച്ച ഭാഗം കട്ട് ചെയ്തെടുക്കാം. അതിന്റെ ഒരു സൈഡ് കട്ട് ചെയ്യാനുണ്ടായിരുന്നു, അത് കട്ട് ചെയ്ത് രണ്ടാക്കി മാറ്റാം. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഡ്രസ് കട്ട് ചെയ്യുന്നത് പോലെയാണെന്ന്. ഇനി ഇതിന്റെ ഈ ഭാഗങ്ങളിൽ ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇത് അടിക്കുമ്പോൾ അതിന്റെ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ തന്നെ മറ്റേ പീസും ഇങ്ങനെ ചെയ്തു കൊടുക്കാം. ഇനി നമുക്കിതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്ക് ചെറുതായി കട്ട് ചെയ്ത ഭാഗങ്ങളിൽ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അതിനെ ആദ്യം ഒന്ന് മടക്കി ഒന്നുകൂടി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. മറ്റേ പീസും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി 2 പീസും കൂടി കൂട്ടി യോജിപ്പിക്കാം. അതിന്റെ ബാക്ക് വശം വെച്ചാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. രണ്ട് പീസ് നിവർത്തി വെച്ചതിന് ശേഷം അതിന്റെ അറ്റത്ത് നിന്ന് 1/2 ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി മാർക്ക് ചെയ്തതിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നിവർത്തി വെച്ച് അതിന്റെ താഴെ ഭാഗത്ത് നിന്ന് 2 ഇഞ്ച് നീളവും വീതിയും വെച്ച് സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനി അതിനെ കോണായി പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ മറ്റേ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പിടിക്കാനായി ഹാൻഡിൽ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു പീസിന്റെ അറ്റം സ്റ്റിച്ച് ചെയ്യുക, അതേപോലെ തന്നെ മറ്റേ പീസിന്റെ അറ്റവും സ്റ്റിച്ച് ചെയ്യുക. ഇപ്പൊ നമ്മുടെ കാരി ബാഗ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വേണ്ട സൈസിൽ അളവെടുത്താൽ മതി. ഇനി സൈസ് കൂട്ടിയെടുക്കുകയാണെങ്കിൽ താഴെ കട്ട് ചെയ്തിരിക്കുന്ന സ്ക്വയർ പീസിന്റെ അളവും ചേഞ്ച് വരുത്തണം.
എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.